Hi friends, welcome back to our channel. ഇന്ന് ഞാൻ കാണിക്കുന്നത് അടിപൊളിയായിട്ട് ചെടിച്ചട്ടിയിൽ ചിക്കൻ ചുട്ടെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണേ. അത് നമ്മൾ ചിക്കനിലേക്കുള്ള മസാലപ്പൊടികളാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ 1/4 ടീസ്പൂണിനടുത്ത് ഉലുവപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടേബിൾ സ്പൂണിനടുത്ത് തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അഡീഷനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ നല്ല തിക്കായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണിനടുത്ത് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിക്കന് ഈ മസാല വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കുറച്ച് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ ചിക്കനിന് വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മസാലൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഒന്നും കിട്ടൂല. ചിക്കനപ്പോൾ നന്നായിട്ട് മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് കോഴി ചുട്ടെടുക്കാനുള്ള ചെടിച്ചട്ടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകുതി ഭാഗവും മണ്ണാണ്. മണ്ണ് കുഴച്ചിട്ടാണ് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ മണ്ണ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകും. ഒരുപാട് തവണ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെടിച്ചട്ടിയിലാണ് ചിക്കന് ചുട്ടെടുക്കാറ്. ഇനി ഇതിലേക്കുള്ള കനൽ റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ചിരട്ട കത്തിച്ചാണ് കനൽ റെഡിയാക്കി എടുക്കുന്നത്. കനൽ റെഡിയാക്കുമ്പോൾ നമ്മൾ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ചിരട്ട കത്തിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ചിക്കനിലേക്ക് ആ ഒരു സ്മെല്ലൊക്കെ പിടിക്കും. 6 മണിക്കൂറിന് ശേഷം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഗ്രില്ലിലാണ് ഞാൻ ചിക്കനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഈ ഒരു ഗ്രില്ലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെടിച്ചട്ടിയിലപ്പോൾ നല്ല കനലുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഈ ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കാം. ചിക്കനപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ സിമ്പിളാണ്. ഈ ചിക്കൻ ചുട്ടെടുക്കാൻ വേറെ അടുപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചിക്കന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ ഈ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് വെന്തിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷേ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ഉൾവശമൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇത് കുസ്ക റൈസിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഈ വീഡിയോ ആണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ ചെടിച്ചട്ടി ചിക്കൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.